స్వయం రూపకదామహ్యం దదాతి స్వపదాంతికం వందేహం శ్రీగురు శ్రీయుధపదకమలం శ్రీగురుం వైష్ణవాంశ శ్రీరూపం సాగ్రజాతం సహగణరఘునాథాన్వితం తం సజీవం సద్వైతం సావధూతం పరిజనసహితం కృష్ణ చైతన్యదేవం శ్రీరాధాకృష్ణపాదాన్ సహగణలలిత శ్రీవిశాఖాన్వితాంశ్చ పంచతత్వాత్మకం కృష్ణం భక్తరూపస్వరూపకం భక్తావతారం భక్తాఖ్యం నమామి భక్తశక్తికం హే కృష్ణ కరుణాసింధో దీనబింధో జగత్పతే గోపేశ గోపికాకాంత రాధాకాంత నమోస్తు తప్తకాంచన గౌరాంగీ రాధే వృందావనేశ్వరీ వృషభానుసుతే దేవీ ప్రణమామి హరిప్రియే నమో విష్ణుపాదాయ కృష్ణ ప్రేష్టాయ భూతలే శ్రీమతే జయపతాక స్వామిన్ ఇతి నామినే నమోమాచార్య పాదాయ నితాయ కృప ప్రదాయినే గౌరకథాధామదాయ నగర గ్రామతారిణే నమో విష్ణుపాదాయ కృష్ణ ప్రేష్టాయ భూతలే శ్రీమతే భక్తి వేదాంత స్వామిన్ ఇతి నామినే నమస్తే సరస్వతే దేవే గౌరవాణి ప్రచారిణే నిర్విశేష శూన్యవాది పాశ్చాత్య దేశతారిణే జయ శ్రీకృష్ణ చైతన్య ప్రభు నిత్యానంద శ్రీ అద్వైత గదాధర శ్రీవాసాది గౌర భక్త వృంద మూకం కరోతి వాచాలం భంగుం లంఘయతే గిరిం యత్కృపాతంబం వందే శ్రీగురుం దీనతారిణం పరమానంద మాధవం శ్రీ చైతన్యమీశ్వరం కృష్ణాయ వాసుదేవాయ దేవకీ నందనాయ చ నందగోపకుమారాయ గోవిందాయ నమో నమః హరే కృష్ణ 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 హరే 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 రామ 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 హరే హరే ఓం నమో భగవతే వాసుదేవాయ ఓం నమో భగవతే వాసుదేవాయ ఓం నమో భగవతే వాసుదేవాయ హరే కృష్ణ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചിരുന്നു ഒന്ന് രണ്ടു പേര്, എന്തുകൊണ്ട് രാധാറാണി ഭഗവാനെ വിവാഹം കഴിച്ചില്ല എന്ന്, അതിന് ശാപം കിട്ടിയതാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ വന്നിരുന്നു. അപ്പം അതേക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പതിവ് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ രാധയും കൃഷ്ണനും ഒന്നാണ്, അവര് ശരീരം രണ്ടാണെങ്കിലും ഒരേ മനസ്സാണ്. രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ്. അതായത് മൂന്ന് ശക്തികളുണ്ട്, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, പിന്നെ തടസ്ഥ ശക്തി. അതിൽ അന്തരംഗ ശക്തി മൂന്നാണ്, ഹ്ലാദിനി, സംവിത്ത്, സന്ധിനി. അപ്പൊ ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി, അതായത് അതീന്ദ്രിയ ആനന്ദം കൊടുക്കുന്നതാണ് രാധാറാണി. അതെ, ഏതെല്ലാം തരത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം രാധാറാണി ചെയ്യും. അപ്പം രാധയും കൃഷ്ണനും ഒന്നാണ്. അത് തന്നെയുമല്ല, നമ്മളുടെ ഈ ഭൗതിക ലോകം പോലെയല്ല ആധ്യാത്മിക ലോകം. നമ്മളുടെ ഭൗതിക ലോകത്തിൽ നമുക്ക് ഇന്ദ്രിയ തൃപ്തിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, ഇന്ദ്രിയ ആസ്വാദനത്തിന്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വിവാഹം കഴിക്കുന്നതും, അല്ലേ? സമൂഹത്തിലെ മര്യാദകൾ പാലിക്കണം, അതുകൊണ്ട്. ഇല്ലെങ്കിൽ സമൂഹം അരാജകത്വമായി തീരും സമൂഹം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ചിട്ടകൾ നമ്മളുടെ ഭൗതിക ലോകത്തിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങളും ചിട്ടകളും ഒന്നുമില്ല. അവിടെ ഇന്ദ്രിയ ആസ്വാദനം എന്നുള്ള ഒരു കാര്യമേ ഇല്ല അവിടെ ആധ്യാത്മിക ലോകത്തിൽ. നമുക്ക് ശരീരബോധമൊക്കെ ഈ ഭൗതിക ലോകത്തിലാണ്, ആധ്യാത്മിക ലോകത്തിലല്ല. അതാദ്യം മനസ്സിലാക്കുക. അവിടെ കാമവാസന ഇല്ല ആർക്കും. അവർക്ക് എന്താണ്, അവർക്ക് ആ ഭഗവാന്റെ സന്തോഷം, അത് മാത്രമാണ് അവര് ലക്ഷ്യം വെക്കുക. ഭഗവാന് സേവനം ചെയ്ത്, ഭഗവാനോടുത്ത ലീലകൾ അടി, ഭഗവാന്റെ സന്തോഷം സ്വയം അനുഭവിക്കുക, ആ ആനന്ദം സ്വയം അനുഭവിക്കുക, ഭഗവാന് അതീന്ദ്രിയ ആനന്ദം കൊടുക്കുക, ഇത് മാത്രമാണ് ആധ്യാത്മിക ലോകത്തിലുള്ള ഗോപികന്മാരെ, അഷ്ടസഖികളെ, മഞ്ചരികളെ, ഇവരുടെയൊക്കെ
ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാമവാസന ഇല്ല, അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആധ്യാത്മികതയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരബോധം പാടില്ല, മറ്റു ചിന്തകൾ പാടില്ല, അതൊക്കെ നമ്മൾ കളയുക. കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ തുച്ഛ നേരത്തേക്ക് കിട്ടുന്ന ആനന്ദമാണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലൊക്കെ നമുക്ക് വെറുപ്പ് വരും. വരണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രാധയും കൃഷ്ണനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത വേണ്ട. അവര് ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ രാധാറാണി അവതരിച്ചത് തന്നെ. അതും ഭഗവാന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികന്മാർ. ഇപ്പൊ എനിക്ക് ഈ കൈ ഉയർത്തണമെങ്കിൽ അതിന് നമുക്ക് ആരുടെങ്കിലും അനുവാദം വേണോ? വേണ്ട. ഈ കൈ ഒന്ന് ചുംബിക്കണമെങ്കിൽ ആരുടെങ്കിലും അനുവാദം വേണോ? വേണ്ട. എന്ന് വെച്ച് ഞാൻ ഈ കൈയെ വിവാഹം കഴിക്കുമോ, ഈ കൈയെ വിവാഹം കഴിക്കുമോ, അല്ലെങ്കിൽ കാലിനെ വിവാഹം കഴിക്കുമോ? ഇല്ല. അതുപോലെയാണ് രാധയും കൃഷ്ണനും. ഗോപികമാരൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്, കലകളാണ് അവരൊക്കെ. ഈ കലയെ അംശമൊക്കെ ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. അപ്പം ഭഗവാന് എന്നുവെച്ചാല് അതീന്ദ്രിയ തലത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാന് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ തന്നെ മതി ആനന്ദം അനുഭവിക്കാൻ, വേറൊരാളുടെ ആവശ്യമില്ല. പക്ഷെ വ്യത്യസ്തമായിട്ട് ആനന്ദം അനുഭവിക്കണമെന്ന് തോന്നിയപ്പോഴാണ് രാധാറാണി പ്രകടമായത്. ഭഗവാന് ആത്മാരാമനാണ് എന്നുവെച്ചാല് തൻ്റെ തന്നെ ആത്മാവിൽ ഇരിക്കുന്നവനാണ് ആത്മാരാം എന്ന് പറയുന്നത്. ഭഗവാനിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാല്. അഖില രസാമൃത സിന്ധുവാണ് ഭഗവാൻ. രാധാറാണിയാണെങ്കിൽ ഉജ്ജ്വല രസമാണ് രാധാറാണിക്ക്. രാധാറാണി ശക്തിയാണ്, ഭഗവാൻ ശക്തിമാനാണ്. അപ്പം ഭഗവാനെക്കാട്ടിൽ ഒരുപടി മുന്നിലാണ് രാധാറാണി നിൽക്കുന്നത്. അപ്പം ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞാല് അവിടെ പ്രേമ ഭക്തി മാധുര്യ പ്രേമമാണ് ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്. അതായത് രാധാറാണി എന്ന് പറയുന്നത് മദനാഖ്യ മഹാഭാവത്തിലാണ് രാധാറാണി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആധ്യാത്മിക ലോകത്തിലെ ഗോപികമാരൊക്കെ അവര് വൃന്ദാവനത്തിൽ, ഭൗതിക വൃന്ദാവനത്തിൽ അവർ അവതരിച്ചപ്പോഴൊക്കെ അവർ ആ പരകീയ ഭാവം അനുഭവിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ പരകീയ ഭാവം എന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മുടെ ഭൗതിക ലോകത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഭർത്താവുള്ള ഒരു സ്ത്രീയെ, ആ സ്ത്രീക്ക് ഒരു കാമുകൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഭർത്താവിന്റെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ സ്ത്രീയുടെ മനസ്സിൽ ആരായിരിക്കും? ആ ജാരനായിരിക്കും, ആ കാമുകനായിരിക്കും. ഇതാണ് പരകീയ ഭാവം എന്ന് പറയുന്നത്. പക്ഷേ ആധ്യാത്മിക ലോകത്തില് അവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഇന്ദ്രിയ ആസ്വാദനം എന്നുള്ള ഒരു ചിന്തയില്ല അവിടെ. ഈ ഗോപികമാർക്കൊക്കെ വൃന്ദാവനത്തിൽ അവർ അവതരിച്ചപ്പോൾ അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, അവർ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ചിന്തയോടെ അല്ല അവർ ഭഗവാനെ വീക്ഷിക്കുന്നത്. അവർക്ക് ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, ഭഗവാനോട് സംസാരിക്കുമ്പോൾ ആ ഓടക്കുഴൽനാദം കേൾക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നു, അത് മതി അവർക്ക്. ഭഗവാന്റെ ഒരു നോട്ടം കണ്ട് അവർ തൃപ്തരാകും. അല്ലാണ്ട് അവർക്കും മറ്റു ചിന്തകളില്ല ഗോപികന്മാർക്ക്. അതെ, ഗോപികന്മാര് കോടിക്കണക്കിന് ഗോപികന്മാരാണ് ഗോലോകത്തിലുള്ളത്. അത് ഓരോ വിഭാഗങ്ങളുണ്ട്, മഞ്ജരിമാരുണ്ട്, അഷ്ടസഖികളുണ്ട്, തരണീമണിയുണ്ട്, അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് ഗോപികന്മാരെ തരംതിരിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ പലതരത്തിലുള്ള സേവനങ്ങളാണ് ഭഗവാന് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമുക്ക് രാധാകൃഷ്ണന്മാരെ ഡയറക്റ്റ് ആയിട്ട് സേവനം ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ നമുക്ക് ഈ മഞ്ജരിമാരോട് അഷ്ടസഖികളോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം അവരെ സേവിക്കുക, അവര് ഭഗവാനെ രാധാറാണിയെ സേവിക്കുന്നവരാണ്. അതുപോലെ തുളസി മഹാറാണിയോട് പ്രാർത്ഥിക്കുക, അവരെ സേവിക്കാനുള്ള അവസരം നമുക്ക് കിട്ടണം. അതാണ് മഹാപ്രഭു സ്വയം രാധാറാണിയുടെ ഭാവത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ആ മഹാപ്രഭു പോലും പറഞ്ഞത് എന്താണ്? ഗോപി ഭർതൃപദ കമലയോർ ദാസ ദാസ ദാസാനുദാസ. ഏറ്റവും താഴേക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമുക്ക് സേവനത്തിന്റെ കൂടുതൽ അവസരം കിട്ടും. അപ്പൊ എത്രയും താഴെയുണ്ടോ അത്രയും താഴെ വരാനാണ് നമ്മൾ, താഴെ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ നമുക്ക് കൂടുതൽ സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് രാധാകൃഷ്ണന്മാരെ സേവിക്കാൻ അവസരം കിട്ടും. അപ്പൊ നമ്മൾ അവരോടൊക്കെ പ്രാർത്ഥിക്കുക, മഞ്ജരിമാരോട് അഷ്ടസഖികളോടൊക്കെ നമ്മൾ അവരുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുക.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. വിവാഹമൊക്കെ ഭൗതിക ലോകത്തിലാണ്. പിന്നെ അഭിമന്യു, അഭിമന്യുവിനെയാണ് രാധാറാണി വിവാഹം കഴിച്ചത്. അഭിമന്യു ആരാണ്? സ്വയം കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ വിസ്തരണമാണ് അഭിമന്യു എന്ന് പറയുന്നത്. അല്ലാണ്ട് രാധാറാണിയെ അടുക്കൽ നിൽക്കാനും കൂടി ആർക്കും യോഗ്യതയില്ല. ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെ അഭിമന്യുവായിട്ട് വന്നതാണ് ഈ ഭൗമവൃന്ദാവനത്തിൽ. പിന്നെ പലതരത്തിലുള്ള കഥകള്, രാധാറാണിയും കൃഷ്ണൻ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇസ്കോണില് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് പറയുന്ന കേട്ടിട്ടുള്ള ഞാൻ കഥ, അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാതിരുന്ന, എനിക്ക് ഇത്തിരി സംശയമുണ്ടായിരുന്നു. അതായത് ഗോലോകത്തില് ഭഗവാനുണ്ട്, രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരുണ്ട്. അപ്പൊ ഭഗവാന് എല്ലാവരെയും സന്തോഷിപ്പിക്കും, എല്ലാ ഗോപികമാരെയും. അപ്പൊ അങ്ങനെ എപ്പോഴും ഭഗവാൻ രാധാറാണിയെ കൂടാതെ ഏതെങ്കിലുമൊക്കെ ഗോപികമാരുമായിട്ട് തമാശ പറയുകയും ചിരിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഭഗവാൻ. അപ്പൊ രാധാറാണിക്ക് ഇത്തിരി സ്വാർത്ഥതയുണ്ട്. കാരണം ഭഗവാന് അത് എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതിക ലോകത്തിലെ സ്വാർത്ഥതയല്ല, അത് മനസ്സിലാക്കണം. ഭഗവാൻ എപ്പോഴും എനിക്ക് വേണം, എനിക്ക് ഭഗവാന് സേവനം ചെയ്യണം എന്നുള്ള ഒരു സ്വാർമനോഭാവം ഉണ്ട് രാധാറാണിക്ക്. അപ്പം ഒരിക്കല് വിരജ എന്ന് പറയുന്ന ഗോപികയുമായിട്ട് ഭഗവാൻ ഇങ്ങനെ പലപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും തമാശകൾ പറയും. അപ്പൊ രാധാറാണി ഇത് പല പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത് കണ്ട ഒരിക്കല് ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു രാധാറാണി. അപ്പൊ ഇങ്ങനെ തേടി പിടിച്ചു വന്നപ്പോൾ ദാ ഇരിക്കുന്നു, വിരജ എന്ന ഗോപികയും ഉണ്ട് ഭഗവാനും ഉണ്ട്. അപ്പൊ രാധാറാണിക്ക് എന്തോ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ദേഷ്യം തോന്നി. എപ്പം നോക്കിയാലും ഇങ്ങനെ ഗോപികമാരുടെ പിന്നാലെയാണ്, ഇത് നിന്ന് അവസാനിപ്പിച്ചിട്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞ് ഇവരറിയാതെ അവരുടെ അടുത്തെത്തി. അപ്പൊ ആ സമയം വിരജ നദിയായിട്ട് മാറി. വിരജ നദിയായിട്ട് വിരജ ഭയന്നുപോയി. രാധാറാണി ഭയമാണ് എല്ലാവർക്കും, ഭയം എന്ന അപ്രത്യക്ഷയായി. ഇത് രാധാറാണി മനസ്സിലാക്കി. ഇപ്പൊ രാധാറാണി ശപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് ശ്രീധാമ അവിടെ വരും. ശ്രീധാമ രാധാറാണി ഇങ്ങനെ ചൂടാവുന്നത് കണ്ടിട്ട് അപ്പൊ രാധാറാണി ഭഗവാനെ ശാസിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ശ്രീധാമ അവിടെ എത്തുന്നത്. അപ്പൊ ശ്രീധാമ രാധാറാണിയുടെ ചൂടാകും, നീ എന്തിനാണ് ഇങ്ങനെ കൃഷ്ണന്റെ അടുക്കല് എപ്പോഴും എപ്പോഴും ശാസിക്കുന്നത്? കൃഷ്ണൻ ഭഗവാനാണ്, ഭഗവാൻ മറ്റുള്ളവരുടെ അടുക്കൽ സംസാരിച്ചെന്നിരിക്കും, അവരോട് തമാശ പറഞ്ഞെന്നിരിക്കും, ഇതിൽ എന്തിനാണ് നിനക്ക് നീ ഇത്ര ചൂടാവുന്നത്? തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ രാധാറാണിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ശ്രീധാമയെ ശപിക്കും. നീ ഭൗതിക ലോകത്തിലെ ഒരു മനുഷ്യന്റെ കൂട്ട് നീ പെരുമാറിയത് കൊണ്ട് നീ മനുഷ്യനായിട്ട് ജനിക്കട്ടെ. അപ്പം ശ്രീധാമയെ രാധാറാണിയെ ശപിക്കും. നിന്റെ ആ സ്വാർത്ഥത കൊണ്ടല്ല നീ കൃഷ്ണനെ ശാസിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തമ്മില് 100 വർഷം പിരിഞ്ഞിരിക്കട്ടെ. നീ ഭൗതിക ലോകത്തില് നിങ്ങൾ അവതരിക്കുമ്പോൾ നിങ്ങൾ തമ്മില് 100 വർഷം പിരിഞ്ഞിരിക്കട്ടെ എന്ന് ശപിക്കും. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം ശപിക്കും. അപ്പൊ അങ്ങനെയാണ് രാധാറാണിക്ക് ഭൗമവൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നതെന്ന് നമ്മളുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഞാൻ പല ഗൂഗിളില് പല ലെക്ചറും ഞാൻ കേട്ടു. അവരൊക്കെ അതാണ് ഈ രീതിയിലാണ് അവര് പറയുന്നത്. പിന്നെ വേറെയും പല കഥകളുണ്ട്, പക്ഷെ നമുക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രഭുവാദരുടെ അനുയായികൾ എന്തോ പറയുന്നു, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ ആചാര്യന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഗർഗസംഹിതയിലും ഇതുണ്ട്, അതാണ് നമ്മൾ പിന്തുടരുന്നത്. ഇപ്പൊ ആ സംശയം എല്ലാവർക്കും നീങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ആത്മതത്വത്തെ കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കുറെ ശ്ലോകങ്ങളിലുണ്ട് ആത്മതത്വം. ആത്മതത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവത് തത്വം മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ട് വരില്ല. ആത്മതത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവാത്മാക്കളാണ്. ആ ജീവാത്മാവിന്റെ പ്രത്യേകത ആണ് ഇത് ഈ ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് എറ്റേണൽ ആണ്, അനശ്വരമാണ്, ആത്മാവ് നശിക്കുന്നില്ല അല്ലെ. ആത്മാവ് ആധ്യാത്മിക കണമാണ്, ചിന്മയമാണ് പിന്നെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൃഷ്ണൻ അർജുനനാണെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല, ബന്ധുക്കളോടുള്ള സ്നേഹം. അർജുനന് കരുണ വന്നു, യുദ്ധക്കളത്തിൽ വന്നപ്പോൾ എനിക്ക് ബന്ധുക്കളെ വധിക്കണം, മുത്തച്ഛന്മാരെ വധിക്കണം, ആചാര്യന്മാരെ വധിക്കണം, അത് പാപമല്ലേ എന്നുള്ള ഒരു തോന്നൽ അർജുനനുണ്ടായി. അപ്പൊ ഭഗവാൻ അത് നീക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുകയാണ് ഇവരൊക്കെ ആത്മാക്കളാണ്, ഈ ശരീരം നശിക്കുന്നതാണ്, പക്ഷെ ആത്മാവിന് നാശമില്ല. കാരണം സൃഷ്ടി ഉള്ളപ്പോ മുതലേ ഇവരെല്ലാവരും ഉണ്ട്. അവര്
ഓരോ യോനികളിൽ കൂടി എത്ര യോനികൾ കടന്നുപോയെന്ന് നമുക്കറിയില്ല. ഭഗവാന് അർജുനനോട് പറയുന്നുണ്ട്, അർജുന നീയും ഞാനും എന്നും ഉണ്ടായിരുന്നു, പക്ഷെ നിനക്കതൊന്നും ഓർമ്മയില്ല, എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് പറയുന്നതിന്റെ മുഖ്യ തെളിവാണ് ഇത്. ഭഗവാന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയാം, ഇന്ന് നടക്കുന്നതും അറിയാം, നാളെ നടക്കാൻ പോകുന്നതും ഭഗവാൻ അറിയാം. പക്ഷെ നമുക്ക് ഇന്നലത്തെ കാര്യം മനസ്സിലാക്കി ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, ഇല്ലേ? ഇതാണ് നമ്മൾ ജീവാത്മാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ജീവാത്മാവെന്ന് പറയുന്നത് എറ്റേണലാണ് എന്നാണ് ഇവിടെ ഭഗവാന് പറയുന്നത്. അത് ചിന്മയമാണ്, അതുകൊണ്ട് ആത്മാവിനൊരിക്കലും നാശം സംഭവിക്കില്ല. ശരീരത്തിനാണ് നാശം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തെ ഓർത്ത് നീ നിൽക്കുന്നതൊക്കെ ശരീരങ്ങളാണ്, അതിൽ അവരിലുള്ള ആത്മാവിനെ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അർജുനൻ ഞാൻ പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഇത്രയും ആയുധങ്ങളുണ്ട്, ഇല്ലേ? ഗാന്ധീവമുണ്ട്, പിന്നെ പലതരത്തിലുള്ള വിശേഷപ്പെട്ട ആയുധങ്ങളുണ്ട്. അപ്പൊ ഇത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറയും, അർജുന ഒരായുധം കൊണ്ടും ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. നീലിട്ട് ചുട്ടുകൊല്ലാൻ സാധിക്കില്ല, വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ സാധിക്കില്ല, ഒരു തരത്തിലും ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നീ നിന്റെ ഈ ദുഃഖം അല്ലെങ്കിൽ നിന്റെ ഈ കരുണ എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവിടെ ആരോടും കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ കർത്തവ്യം ചെയ്യൂ, അതാണ് നീ ചെയ്യേണ്ടത്. അതിൽ നിന്ന് പിന്നാക്കം പോകുന്നത് അത് ശരിയല്ല എന്ന് അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അപ്പം ആത്മാവെന്ന് പറയുന്നത് നാശമില്ലാത്തതാണ്, അവിനാശിയാണ്. അവിനാശിത് തദ്വിധി ഏന സർവം ഇതം തഥം. ആത്മാവിനൊരിക്കലും നാശമുണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിനെ ഓർത്ത് ദുഃഖിക്കുന്നത് വെറുതെയാണ്, അത് വൃഥാവിലാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. അതായത് ഭീഷ്മരും ദ്രോണരും ഒക്കെ ദുര്യോധനാദികളൊക്കെ മരിക്കേണ്ടവരാണ്, അവരുടെ ശരീരം എപ്പോഴായാലും നശിക്കും. ആ ശരീരത്തെ കുറിച്ച് ഓർത്ത് നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അപ്പൊ ഇവിടെ അവർ മരണപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ അവർക്ക് അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് സ്വർഗലോകം പോലെയുള്ള ഉപരി ലോകങ്ങളിൽ അവർക്ക് വസിക്കാനാകും, ഇല്ലെങ്കിൽ അവർക്ക് ആ ആധ്യാത്മിക ലോകത്തിൽ, അവരുടെ അത്രയ്ക്കും പുണ്യമുണ്ടെങ്കിൽ അവർക്ക് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ സാധിക്കും, ഇല്ലെങ്കിൽ വേറൊരു ശരീരം സ്വീകരിച്ച് ഈ ഭൗതിക ലോകത്തിൽ അവർക്ക് വരേണ്ടി വരും. അതിനെ കുറിച്ച് ഓർത്ത് നീ എന്തിന് ദുഃഖിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അർജുനനോട്. അപ്പം ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവബോധം ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ നിമിഷം ഇവിടെ മരിച്ചു വീഴുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്റെ ശരീരത്തെ എന്താ പറയുക? ശവം എന്നേ പറയുകയുള്ളൂ, ഇല്ലേ? ആരായാലും ശവം ശവം എന്നാ നമ്മൾ പറയുക മരിച്ചു കഴിഞ്ഞാൽ. പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോയാൽ ആ ശരീരത്തിന് ഒരു വിലയുമില്ല. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബോധം വരുന്നത്, നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് കിട്ടുന്നത് നമ്മളുടെ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ജീവാത്മാവ് കൊണ്ട് പരമാത്മ ചൈതന്യവും ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ. ഇപ്പൊ ഡോക്ടർ വൈദ്യശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മളുടെ ശരീരത്തിലെ രക്താണുക്കളുണ്ട്, ഇല്ലേ? ചുവന്ന രക്താണുക്കളുണ്ട്, പിന്നെ വെളുത്ത രക്താണുക്കളുണ്ട്. പക്ഷെ ചുവന്ന രക്താണുക്കൾക്കാണ് ഡോക്ടർമാര് പ്രാധാന്യം കൊടുക്കുക. കാരണം എന്താണ്? നമ്മുടെ കഴിക്കുന്ന പോഷകഘടകങ്ങളൊക്കെ ചുവന്ന രക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്, ഊർജം തരുന്നതും ചുവന്ന രക്താണുക്കളാണെന്ന് അവർ പറയാറുണ്ട്. അപ്പം ഈ ചുവന്ന രക്താണുക്കളുടെ ആ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തില് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്കും സാധിക്കില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിന് അത് സാധിക്കില്ല. അതുപോലെ തന്നെ ഹൃദയം, നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തന ശേഷി നിലയ്ക്കുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവിനെയും പരമാത്മ ചൈതന്യത്തെയും മനസ്സിലാക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നില്ല. അപ്പം ഈ ആത്മാവ് നമ്മളുടെ സർവവ്യാപി ആയതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്രവർത്തിക്കാനും സംസാരിക്കാനും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നാൽ പിന്നെ നമ്മൾ ജഡമായി, പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല. തിരിച്ച് ആത്മാവിനെ ശരീരത്തിൽ കയറ്റാൻ എത്ര വൈദ്യശാസ്ത്രം പുരോഗമിച്ചാലും അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പം ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ആത്മാവെന്ന് പറയുന്നത് വേറെ വേറെയാണ്. കാരണം ഓരോരുത്തരുടെയും കർമ്മഫലം അനുസരിച്ചിട്ടാണ് ആ ആത്മാക്കളെ ഓരോ ശരീരം സ്വീകരിക്കുന്നത്. ഇപ്പം എന്റെ കൈ മുറിഞ്ഞു, എന്റെ കൈ മുറിഞ്ഞാൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുമോ? ഇല്ല.
നിങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേദനിക്കുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഈ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള ആത്മാവ് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം പിന്നെ മറ്റുള്ളവരുടെ വേദന നമുക്ക് അനുഭവപ്പെടാത്തത്. അപ്പൊ ഓരോരുത്തർക്കും സുഖവും ദുഃഖവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, ഫീൽ ചെയ്യുന്നത് ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഇത് പറഞ്ഞിട്ട് പിന്നീട് ഭഗവാന് ആത്മാവിന്റെ വലിപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ മരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മള് ആ മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഡോക്ടറെ വിളിക്കും, ഡോക്ടർ വന്ന് പൾസ് നോക്കും, ഹാർട്ട് നോക്കും. ഇപ്പൊ പറയും ഹാർട്ട് ഹൃദയം നിലച്ചു, ഇപ്പൊ മരിച്ചതേ ഉള്ളൂ, ഒരു നിമിഷമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 സെക്കൻഡേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഡോക്ടർമാർ പറയും. അപ്പൊ നമ്മൾ പറയും, എന്താ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരുന്നതാണല്ലോ എന്ന് നമ്മൾ പറയും, ഇല്ലേ? പക്ഷെ നമ്മള് കാണുന്നില്ല. ഏത് കണ്ണ് തുറന്നിരുന്നാ പറയും കണ്ണിൽ കൂടി പോയി, വായ തുറന്നിരുന്നാല് വായിൽ കൂടി പോയി, കാതിൽ നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ കാതിൽ കൂടി പോയി. ഇങ്ങനെ ഓരോ ലക്ഷണം കണ്ടിട്ട് ഓരോരുത്തര് പലതും പറയും. പക്ഷെ ആത്മാവ് ഏത് വഴിക്ക് പോയി? നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? ആത്മാവ് അത്ര അതിസൂക്ഷ്മമായിട്ടുള്ള കണമാണ്. അതായത് നമ്മളുടെ തലമുടി നാര്, തലമുടി നാരിന്റെ അഗ്രഭാഗത്തെ നമ്മള് 10,000 പീസുകളാക്കുക, 10,000 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ആ ഓരോ പീസിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ പോലും ആ ഓരോ പീസിനെയും കാണാൻ നമുക്ക് സാധിക്കില്ല. അത്രയ്ക്ക് അതിസൂക്ഷ്മമായിട്ടുള്ള കണമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്, നമ്മുടെ കൺമുൻപിൽ ഒരാൾ മരിച്ചാലും നമുക്ക് ആ ആത്മാവ് പുറത്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. അത്രയ്ക്ക് വലിപ്പമേ ഉള്ളൂ നമ്മളുടെ ആ ജീവാത്മാവിന്. നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ആ ജീവാത്മാവിന് അത്രയ്ക്കേ വലിപ്പമുള്ളൂ. പക്ഷെ ആ ജീവാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് അവബോധവും ഉണ്ടാകുന്നത്. അതായത് നമ്മൾ മരുന്ന് കഴിച്ചാൽ, ഇവിടെ പ്രഭുപാദര് മരുന്നിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മളുടെ അസുഖം കുറയ്ക്കാനായിട്ട് നമ്മളും മരുന്ന് കഴിക്കും, ഇല്ലേ? ആ മരുന്നിന്റെ പ്രഭാവം നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ പ്രഭാവം എത്തും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം കഴിക്കുന്ന അതിലെ പോഷക ഘടകങ്ങൾ നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. അതുപോലെയാണ് നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള കഴിവും നമുക്ക് കിട്ടുന്നത്. ആ ജീവാത്മാവ് പുറത്തു പോയി കഴിഞ്ഞാല് പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. നമ്മൾ പിന്നെ ജഡമാണ്, പിന്നെ അത് കത്തിച്ച് കളയുക മാത്രമേ ഉള്ളൂ, അതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഹൃദയത്തില് ജീവാത്മാവുണ്ട്, പരമാത്മ ചൈതന്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം, ഹൃദയത്തിൽ നിന്നാണ്. ജീവാത്മ പരമാത്മാക്കളാണ് നമുക്ക് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് നൽകുന്നത്. അപ്പം നമുക്ക് ശ്വാസകോശത്തിൽ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുന്നത്, ഇല്ലേ? അപ്പം ആ പ്രാണവായു ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉള്ള പ്രവർത്തിക്കുന്ന രക്താണുക്കൾക്ക് ഊർജം നൽകുന്നതും ആരാണ്? ഈ ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിനൊന്നും, അവര് പറയുന്നുണ്ട് രക്താണുക്കൾ വളരെ ശ്രേഷ്ഠമാണ്, വളരെ പ്രാധാന്യമുണ്ട് എന്ന്. പക്ഷേ ഈ രക്താണുക്കളുടെ ഉറവിടം ആത്മാവാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം എല്ലാവരും പറയുന്നുണ്ട് എല്ലാം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തി എന്ന് പറയുന്നത് ഹൃദയമാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യവും ജീവാത്മാക്കളുമാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എത്ര വലിയ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഭഗവാന്റെ ആ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ പരിപൂർണനെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബോധം നഷ്ടപ്പെട്ടാല് നമ്മൾ പിന്നെന്തായി? ജഡമായി, അല്ലെങ്കിൽ ശവം എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ആത്മാവിന്റെ അവബോധമാണ് നമ്മളുടെ ശരീരത്തിലെ ഉടനീളം വ്യാപിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, എപ്പോൾ വേണമെങ്കിലും ഈ ആത്മാവ് നമ്മളെ വിട്ട് പുറത്തു പോകാം. അപ്പം അങ്ങനെയുള്ള ആത്മാവിനെ വധിക്കാന് ആർക്കും സാധിക്കില്ല എന്നിവിടെ പറയുന്നുണ്ട്. ആത്മാവ് ശാശ്വതനാണ്, അപരിമേയനാണ്, അതുപോലെ തന്നെ നാശമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ആത്മാക്കളെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശരീരമാണ് നശിക്കുന്നത്. ഈ ശരീരം നീ ഇന്ന് വധിച്ചില്ലെങ്കില് നാളെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തിന് നാശം ഉണ്ടാവും.
പക്ഷെ ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് വേറൊരു ശരീരം തേടി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ ദുഃഖമൊക്കെ കളഞ്ഞ് നീ ഉണർന്നെഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ നമ്മള് വസ്ത്രങ്ങൾ പഴകി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വസ്ത്രം വാങ്ങിക്കും, പുതിയ വസ്ത്രം ധരിക്കും. അതുപോലെയാണ് ആത്മാവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അല്ലേ. നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ശിശുവാകുന്നു, പിന്നെ ബാല്യം, പിന്നെ കൗമാരം, യൗവനം, പിന്നെ മധ്യവയസ്കരാകും, പിന്നെ വാർദ്ധക്യം, ഇങ്ങനെ പല സ്റ്റേജ് ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മളുടെ ആത്മാവിന് ഒരു മാറ്റവും വരുന്നില്ല. നമ്മളൊരു മുട്ടയിൽ അഴിയുന്ന അല്ലെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന ശിശുവായിരുന്നപ്പോൾ അതേ അവസ്ഥയാണ് വയസ്സാകുമ്പോഴും ആത്മാവിൻ്റെ. നമ്മുടെ ശരീരത്തിനാണ് മാറ്റം വരിക. നമുക്ക് പ്രായം കൂടുന്തോറും തൊലിയൊക്കെ ചുക്കിച്ചുളിയും മുടി തരയ്ക്കും ഇല്ല. എത്രയൊക്കെ നമ്മൾ മേക്കപ്പ് ഇട്ട് അത് മറയ്ക്കാൻ നോക്കിയാലും മറയ്ക്കാൻ സാധിക്കില്ല, മുഖത്തെ ഒക്കെ ചുളിവുകൾ വരും. ഈ അടുത്ത സമയത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, നമ്മളുടെ മുഖത്ത് ധാരാളം പുഴുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അതിനെ കൊണ്ടാണ് നമ്മളുടെ നടക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ നഖത്തിൻ്റെ ഇടയിൽ 10,000 കണക്കിന് വൈറസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ സാധിക്കുമോ? ഇവരൊക്കെ ആത്മാക്കളാണ്. അപ്പം ആ ഇങ്ങനെയുള്ള ശരീരമാണ് ഇത്. ഏത് നിമിഷവും ഈ ശരീരം നശിക്കാം. അങ്ങനെയുള്ള ശരീരത്തെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഓരോ പ്രായം കൂടുന്തോറും അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് മാറ്റം വരും. പക്ഷെ ആത്മാവ് മാറുന്നില്ല, ആത്മാവ് അതേപോലെ നിലനിൽക്കുകയാണ്. നമ്മളുടെ ശരീരത്തെ പോഷിപ്പിക്കാനാണ് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിലെ ചുളിവുകൾ മാറ്റാൻ നമ്മൾ ബ്യൂട്ടി പാർലർ പോയി മേക്കപ്പ് ചെയ്യുന്നു. ഇതൊക്കെ വെറുതെയാണ്, ഇതിനൊക്കെ വെറുതെ പൈസ നമ്മൾ കൊണ്ട് കളയുകയാണ്. എത്രയൊക്കെ കൊണ്ട് നമ്മളുടെ പ്രായത്തെ മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മളുടെ ആത്മാവ്, ആത്മാവ് ഇങ്ങനെ എത്രയോ കാലങ്ങളായി ഓരോ ശരീരം മാറി 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 സ്വീകരിച്ച് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടി തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ആത്മാവിന്റെ യാത്ര എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള യോനികളുടെ ഇല്ലേ, നമുക്കറിയില്ല നമ്മൾ എത്ര ജന്മം എടുത്തിട്ടുണ്ട്. നമ്മൾ ആരായിരുന്നു മുമ്പ്? കീടമായിരുന്നോ, അതോ അണുക്കളായിരുന്നോ, അതോ പക്ഷികളോ മൃഗങ്ങളോ ഇഴജന്തുക്കളോ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല ഇല്ലേ. ഇനി അടുത്ത ജന്മം നമ്മൾ ആരായിരിക്കും, എങ്ങോട്ടാണ് നമ്മൾ പോവുക, ഇതും നമുക്ക് തീരുമാനിക്കാൻ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിനെ നമ്മള് ആ ആത്മാവിന്റെ യാത്ര നമ്മൾ അവസാനിപ്പിക്കണം. അതായത് ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് പറയും, ഈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുക. അതിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് ഉപരി ശ്രേഷ്ഠമായിട്ട് നമ്മൾ ആത്മാവിനെ ഫീഡ് ചെയ്യാൻ ഭക്ഷണം കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം ഈ യാത്ര നമ്മൾ അവസാനിപ്പിച്ചേ മതിയാകുള്ളൂ. കാരണം നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എത്രയോ കാലങ്ങളായി നമുക്കറിയില്ല ഏതെല്ലാം യോനികളിൽ നമ്മൾ പെട്ടിട്ടുണ്ടാവാം ഇല്ലേ. അപ്പം ഇനിയെങ്കിൽ ഈ ഒരു മനുഷ്യ ജന്മം കിട്ടിയപ്പോൾ നമ്മളത് മനസ്സിലാക്കി ആ യാത്രയ്ക്ക് വിരാമം ഇടേണ്ടത് നമ്മളുടെ ആവശ്യമാണ്, ആത്മാവിന്റെ യാത്രയ്ക്ക്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബുദ്ധിയെയും മനസ്സിനെയും നമ്മൾ ഭഗവാനിലേക്ക് തിരിക്കുക. അപ്പൊ ആത്മാവിന് സന്തോഷമാകും, ആത്മാവ് സംതൃപ്തി അടയും. ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മള് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുക, ഭഗവാനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക, ഇതാണ് നമ്മൾ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം. അങ്ങനെ വരുമ്പോൾ ഭക്തിയുടെ സേവനം ചെയ്യുക. ഇതിൽ കൂടി നമുക്ക് ആത്മാവിന്റെ തുടർന്നുള്ള യാത്രയ്ക്ക് വിരാമമിടാൻ നമുക്ക് സാധിക്കും. അപ്പം ആത്മതത്വം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്രയോ ജന്മങ്ങളായി നമ്മൾ ഇങ്ങനെ ഒരേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. പക്ഷികളായാലും മൃഗമായാലും കീടങ്ങളായാലും ഒക്കെ നമ്മൾ ഒരേ മനുഷ്യനായാലും ഒക്കെ ഒരേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോരുന്നത് ഇല്ലേ. അപ്പൊ ഇതൊന്നും അവസാനിപ്പിക്കണം. അതിനുവേണ്ടി നമ്മളുടെ മനസ്സും ബുദ്ധിയും നമ്മൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാതെ ശരീരത്തെ സംരക്ഷിക്കണം. നമുക്ക് ആയുസ്സുള്ളത്തോളം നമുക്ക് എഴുന്നേറ്റ് നടക്കണം, ജോലി ചെയ്യണം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുക. പക്ഷെ അതിലുപരി നമ്മളുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താൻ ആത്മാവിന് ഭക്ഷണം കൊടുക്കുക. അതായത് ആത്മാവിനെ, അതായത് നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മൾ ഭഗവാനിലേക്ക് തിരിക്കുക. അതാണ് ആത്മാവിന്റെ ഫീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സാധനയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഇങ്ങോട്ടേക്കുള്ള വരവിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ആത്മാവിന് ജനന മരണങ്ങൾ ഇല്ല, ആത്മാവിന് അത് ഭാവിയിൽ ഉണ്ടാകത്തുമില്ല. കാരണം എന്താണ്?
ആത്മാവ് ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മളുടെ കർമ്മഫലം കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ശരീരം തേടി, നമ്മളുടെ അടുത്ത കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ള ശരീരം തേടി ആത്മാവിന്റെ യാത്ര തുടരും. പക്ഷെ ശരീരം നശിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നിവിടെ ഭഗവാന് പറയുകയാണ്. അപ്പം നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ നിലയ്ക്ക് ക്ഷത്രിയരുടെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക ഇല്ലേ, തന്റെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക. അതുകൊണ്ട് നീ അനാവശ്യമായിട്ടുള്ള ഈ ചിന്തയൊക്കെ വിട്ടിട്ട് നീ യുദ്ധം ചെയ്തു. ഒരുപക്ഷെ നീ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിലും നിനക്ക് സ്വർഗലോകം കിട്ടും ഇല്ലേ. യുദ്ധക്കളത്തിൽ വീണ് മരിക്കുന്നവർക്ക് സ്വർഗലോകമാണ് കിട്ടുക. അത് ഇന്നായാലും അതെ, യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാല് നമ്മളുടെ സൈനികർക്ക് സ്വർഗലോക പ്രാപ്തിയാണ് കിട്ടുക. അപ്പം അതുകൊണ്ട് നീ എന്തിനാണ്, നീ അഥവാ ജയിക്കുകയാണെങ്കിലോ, ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് രാജ്യം ഭരിക്കാം. അപ്പൊ രണ്ടായാലും ലാഭമില്ല നഷ്ടവുമില്ല എന്ന് പറഞ്ഞ പോലെയായി. അതുകൊണ്ട് നീ അതോർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിന്റെ മുന്നിൽ നിരനിൽക്കുന്ന ഇവരൊക്കെ മരിക്കേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ശരീരം എല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് നീ വേണ്ടാത്ത ചിന്തയൊക്കെ വിട്ടിട്ട് നീ യുദ്ധം ചെയ്യൂ, നിന്റെ കടമേ അതാണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇപ്പൊ കർണന് ദുര്യോധനാദികൾ മുതലായവരൊക്കെ നിന്നെ പരിഹസിക്കും. കാരണം നീ യുദ്ധം ചെയ്യാതെ യുദ്ധക്കളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ അവര് പരിഹസിക്കും, കളിയാക്കും. ദാ യുദ്ധം ചെയ്യാൻ പേടിച്ചിട്ട് നീ ഒളിച്ചോടുകയാണ്, നീ ഭീരുവാണ്. അതുപോലെ തന്നെ വരും തലമുറകൾ നിന്നെ വീരനായിട്ടുള്ള വില്ലാളിയായിട്ടുള്ള അർജുനനാണ് യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞ് നിന്നെ തലമുറകൾ നിന്നെ പരിഹസിക്കും ഇല്ലേ. നിന്റെ ദയ കൊണ്ടാണ്, ബന്ധു സ്നേഹം കൊണ്ടാണ് നീ യുദ്ധം ചെയ്യാത്തതെന്ന് ആരും മനസ്സിലാക്കില്ല. യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നിന്റെ മുത്തച്ഛന്മാരോ ബന്ധുമിത്രാദികളോ കൗരവാദികളോ ഒന്നും അത് മനസ്സിലാക്കില്ല. അവര് നീ ഭീരുവായിട്ട് നിന്നെ കണക്കാക്കുകയുള്ളു. അതുകൊണ്ട് നീ യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയല്ല. ധൈര്യമായിട്ട് നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ അർജുന, ഇതൊക്കെ നിന്റെ വിഡ്ഢിത്തമാണ് എന്ന് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുക. യുദ്ധത്തിന്റെ ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിജയമോ പരാജയമോ അത് വരുന്നത് വരട്ടെ, യുദ്ധം ചെയ്യുക മാത്രം. അതാണ് നീ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇത് നിനക്ക് പാപമാവില്ല. ഇനി യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചുവിടുകയാണെങ്കിൽ അത് എന്നേക്കും നിനക്കത് പാപമായിട്ട് തീരും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഇവിടെ ഭഗവാനാണ് അർജുനനെ ഉപദേശിക്കുന്നത് ഇല്ലേ. ഭഗവാൻ പറയുന്നത് അർജുനന് കേട്ടാൽ പോരെ, ഭഗവാൻ അർജുനൻ തിരിച്ച് തിരിച്ച് ഓരോ ന്യായങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറയുന്നത് അക്ഷരം പ്രതി ആ നിമിഷം അനുസരിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാനെ മുൻനിർത്തി നമ്മൾ ചെയ്യുക. കൃഷ്ണാവബോധത്തോടെ നമ്മൾ ജീവിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് സന്തോഷം വരും, സന്താപം വരും, അതൊക്കെ നമ്മളുടെ കർമ്മഫലങ്ങളാണെന്ന് കരുതി അതിൽ മുഴുകിയിരിക്കാതെ അതിനെ മറികടന്ന് അപ്പോഴും നമ്മളുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിലേക്ക് കൊണ്ടുവരിക. ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനമാകണം. പിന്നെ പ്രഭുപാദർ വേറൊരു കാര്യം പറയാറുണ്ട്, കൃഷ്ണഭക്തർക്ക് അതായത് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കടപ്പാടുകളില്ല. ആരോടും നമുക്ക് ഒന്നിനോടും കടപ്പാടില്ല നമുക്ക്. കാരണം നമ്മളൊക്കെ ജനിക്കുന്നത് നാല് തരത്തിലുള്ള ഋണങ്ങളോട് കൂടിയിട്ടാണ്. ഒന്ന് ദേവന്മാരോടുള്ള ഋണം, അത് നമുക്ക് എങ്ങനെ വീട്ടാൻ സാധിക്കും? നമ്മൾ തിരുനാമ സോറി ശാസ്ത്രങ്ങൾ, നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നു, അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നു, അതൊക്കെ കൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ തീരും. പിന്നെ അതുപോലെ തന്നെ പിന്നെ പിതൃഋണം, അച്ഛനമ്മമാരോടുള്ള കടപ്പാട്, അവരെ സ്നേഹിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കടപ്പാടും തീരും. പിന്നെ ഋഷിമാരോടുള്ള, അത് നമ്മളെ ശാസ്ത്രങ്ങൾ പഠിക്കുക, അവരാണ് നമുക്ക് ശാസ്ത്രങ്ങൾ തന്നിരിക്കുന്നത്, അതൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് ആ കടങ്ങള് വീട്ടാൻ പറ്റും. പിന്നീട് ദേവന്ന് പിതൃക്കളോടുള്ളത്, പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടി കഴിഞ്ഞാൽ ആ ഋണം ആ കടപ്പാട് നമുക്ക് വീട്ടാൻ സാധിക്കും. ഇങ്ങനെ നാല് ഋണത്തോടെയാണ് കടപ്പാടോടെയാണ് നമ്മൾ ജനിക്കുന്നത് ഓരോരുത്തരും. ഇതിൽ കൂടി ഇതെല്ലാം വീട്ടാൻ സാധിക്കും. പക്ഷെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്ന് ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള കടപ്പാടും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് നമ്മളുടെ ബന്ധുക്കളോടോ മക്കളോടോ സമൂഹത്തിനോടോ മറ്റാരോടുമോ ഒരു കടപ്പാടുമില്ല. നമുക്ക് കടപ്പാട് ഭഗവാനോടാണ്. ഭഗവാനെ സമർപ്പിതരായിട്ട് നമ്മൾ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ബാധ്യതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന്
പ്രഭുവാചാര്യർ പറയാറുണ്ട്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ എവിടെയോ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പം ഈ കലിയുഗത്തില് നമുക്കറിയാം, ഇത് കലിയുഗമാണ്. കലിയുഗത്തില് നമുക്ക് ധാർമ്മികമായിട്ടുള്ള എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് ധാരാളം പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരും അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും ധർമ്മ സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ പലതും സഹിച്ചേ പറ്റുകയുള്ളൂ. അപ്പൊ അതുപോലെയാണ് നമുക്ക് നമ്മളുടെ ശരീരത്തിന്റെ കാലാവധി കഴിഞ്ഞാല് നമ്മൾ അടുത്ത ശരീരം തേടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആത്മാവിന്റെ യാത്ര ചെയ്ത് അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ആത്മാവിന് നാശമില്ല, അജനാണ്, പരിണാമങ്ങളില്ല ആത്മാവിന്. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മറ്റൊരാളിനെ വധിക്കാനോ ഒരിക്കലും ആരും തുനിയില്ല. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും മറ്റൊരാളെ വധിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മരണശിക്ഷ വിധിക്കണമെന്ന് ഇവിടെ പ്രഭുവാദര ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറെ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്നു, അത് രോഗികളെ വധിക്കാനാണോ ചെയ്യുന്നത്? അല്ല, ആ അസുഖത്തിൽ നിന്നും ഭേദമാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറ് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത്, അത് പാപമല്ല. അതേസമയം നമ്മൾ നമ്മളുടെ സഹജീവികളെ, മനുഷ്യരായാലും മൃഗങ്ങളായാലും, അവരെ വധിക്കുന്നത് അത് മഹാപാപമാണ്. അപ്പൊ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ആത്മാവിന്റെ യാത്ര അവസാനിക്കണമെങ്കിൽ അത് ഭക്തിമാർഗത്തിൽ നമ്മൾ വരണം. ഭക്തിമാർഗത്തിൽ വന്നെങ്കിൽ മാത്രമേ ആത്മാവിന്റെ തുടർന്നുള്ള യാത്രയ്ക്ക് വിരാമമിടാന് സാധിക്കുകയുള്ളൂ. 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശിച്ച. നീ എന്നിലെ സമർപ്പിതനാകുക, എന്നാൽ ഞാൻ നിന്നെ സംരക്ഷിക്കാം, നിന്റെ പാപവും പുണ്യവും ഒക്കെ ഞാൻ എടുത്തുകൊള്ളാം, നിന്നെ സംരക്ഷിക്കാം. നമുക്കറിയാം, നമ്മൾ ഗംഗാനദിയിൽ കുളിച്ചാല് നമ്മളുടെ പാപങ്ങൾ പോയി കിട്ടും ഇല്ലേ, നമ്മളുടെ വിശ്വാസമാണത്. അപ്പൊ എന്നും ഗംഗാനദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ അവര് ശുദ്ധരാകുമ്പോൾ ഒരിക്കലും ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. യമുനയിൽ കുളിച്ചാലോ നമ്മളുടെ പുണ്യവും പോകും പാപവും പോകും. ആ പുണ്യ പാപങ്ങൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും യമുനാ നദിയിൽ കുളിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഗംഗാനദിയിൽ കുളിച്ചാൽ നമ്മളുടെ പുണ്യം അവശേഷിക്കും, പക്ഷെ യമുനയിൽ കുളിച്ചാല് നമ്മളുടെ പാപ പുണ്യങ്ങളെല്ലാം പോകും. അപ്പോഴേ നമ്മൾ ആ പരിപൂർണമായിട്ടുള്ള ആ ശുദ്ധരാകുകയുള്ളൂ നമ്മൾ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും ശ്ലോകങ്ങളിൽ നമ്മൾ അർജുനന്റെ കരുണയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ 26-ാമത്തെ ശ്ലോകത്തില് ഭഗവാന് ഒന്ന് അടവ് മാറ്റി ചവിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്, 24-ാമത്തേത് അച്ഛേദ്യോയം യമദാഹ്യോഹം അക്ലേദ്യോയം അശോഷ്യവച്ച നിത്യ സർവഗതസ്തണു അചലോയം സനാതന. അതായത് ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ ഒന്നും സാധിക്കില്ല. ആത്മാവെന്ന് പറയുന്നത് ശാശ്വതനാണ്, എവിടെയും സഞ്ചരിക്കാനുള്ള കഴിവ് ആത്മാവിനുണ്ട്. അതുപോലെ തന്നെ പരിണാമങ്ങൾക്കൊന്നും നമ്മുടെ ശരീരത്തിന് മാറ്റം സംഭവിച്ചാലും ആത്മാവിന് മാറ്റം സംഭവിക്കുന്നില്ല. നിത്യനാണ് ആത്മാവ്, അചഞ്ചലനാണ് ആത്മാവെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും സർവവ്യാപിയാണ് ആത്മാവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സൃഷ്ടിയിൽ എവിടെ നോക്കിയാലും നമുക്ക് ആത്മാക്കളുണ്ട് ഇല്ലേ. ത്രിലോകങ്ങളിലെല്ലാം ആത്മാക്കളുണ്ട്, ഭൂമിയിലുണ്ട്, ഭൂമിക്കടിയിലുണ്ട്, ഭൂമിക്ക് മുകളിലുണ്ട്, വെള്ളത്തിലുണ്ട്, വായുവിലുണ്ട്, മണ്ണിൻ്റെ അടിയിൽ ഉണ്ട്, തീയിൽ പോലും ആത്മാക്കളുണ്ട്. അപ്പം തീയിലിട്ട് ചുടാമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്, വെള്ളത്തിൽ മുക്കിക്കൊല്ലാമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്, കാരണം അവിടെയും ആത്മാക്കളുണ്ട്. അപ്പം സൂര്യനിൽ പോലും ആത്മാക്കളുണ്ട് എന്നിവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സർവഗത എന്ന പ്രയോഗം, എവിടെയും സഞ്ചരിക്കാനുള്ള കഴിവ് ആത്മാവിനുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള ആത്മാവ് അദൃശ്യനാണ്, നമുക്ക് നേരെ നോക്കിയാല് നമ്മളുടെ ആത്മാവിനെ കാണാന് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ അചിന്ത്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവില്ല. നമുക്കറിയാം അയാളുടെ ശരീരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ആത്മാവ് കർമ്മഫലം അനുസരിച്ചിട്ട് പാപപുണ്യങ്ങൾക്കനുസരിച്ചിട്ട് മറ്റൊരു ശരീരം തേടി പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മരണം നടന്നു, ആ മരിച്ച വീട്ടിൽ ചെന്നാലും നമ്മള്
ദുഃഖിക്കാം ദുഃഖിക്കണം, അത് പ്രഭവാതരി പറയുന്നുണ്ട്. അല്ലാണ്ട് ചിരിച്ച് കളിച്ച് നടക്കുകയല്ല. കാരണം അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ദുഃഖിക്കാം, പക്ഷെ അതൊരു ദുഃഖമായിട്ട് മാറാൻ പാടില്ല. നമ്മൾ അറിയണം ഇത് ആത്മാവിന്റെ ഈ ശരീരത്തിലെ സമയം കഴിഞ്ഞു, അതിന്റെ കർമ്മഫലം അനുസരിച്ച് മറ്റൊരു ശരീരം തേടി പോയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 26 മുതല് ഉള്ള ശ്ലോകങ്ങൾ, 5 ശ്ലോകങ്ങളില് ഭഗവാൻ ഒന്ന് മാറ്റി, ഒന്ന് അടവ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഇതേവരെ പറഞ്ഞത് എന്താണ്? ആത്മാവിന്റെ നാശമില്ല, ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല, തീയിൽ ചുട്ടു കൊല്ലാൻ സാധിക്കില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അർജുനനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ളതിനെയൊക്കെ ആത്മീയമാക്കി മാറ്റാനാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പ്രഭുവാദരുടെ വാക്കുകളാണ്. പ്രഭുവാദര് പറയുന്നത് ഇന്നിപ്പോ നമ്മള് സാങ്കേതികമായിട്ട് വളരെയധികം മുന്നോട്ട് പോവുകയാണ്, വളരെയധികം നമ്മൾ പുരോഗമിച്ചു ഇല്ലേ. പ്രഭുവാദർ എപ്പോഴും പറയും ഈ സാങ്കേതിക വിദ്യയൊക്കെ നല്ലതാണ്, പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ മുൻപൊക്കെ ഒരു 4 വർഷം മുൻപ് നമുക്ക് സത്സംഗം, നമ്മൾ നേരെ പോയെങ്കിൽ മാത്രമേ നമുക്ക് സത്സംഗം കിട്ടുകയുള്ളൂ. ഇപ്പൊ നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് ആരുടെയും ക്ലാസ്സുകൾ കേൾക്കാനും അതുപോലെ തന്നെ ടെമ്പിളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനും ഒക്കെ നമുക്ക് സാധിക്കും ഇല്ലേ. അപ്പൊ ഇത് സാങ്കേതിക വിദ്യയുടെ നേട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ഇല്ലേ. പ്രഭുവാദർ അതാണ് പറയുന്നത്, സാങ്കേതികമായിട്ട് പുരോഗമിച്ചോട്ടെ, ആ പുരോഗതി നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് അതാണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതി എന്ന് പറയുന്നത്. ഒരിക്കല് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്, പ്രഭുവാദര് വിദേശ രാജ്യത്തായിരിക്കും, ഇപ്പൊ ഫ്ലൈറ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പൊ ഫ്ലൈറ്റിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു ജേർണലിസ്റ്റ് പ്രഭുവാദരുടെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങ് സാങ്കേതിക വിദ്യ അനുകൂലിക്കുന്നുണ്ടോ എന്ന്. പ്രഭുവാദർ ഉടനെ പറഞ്ഞു, ഇല്ല, നെവർ എന്ന് പറഞ്ഞു, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. അപ്പൊ ആ വ്യക്തി ചോദിച്ചു, താങ്കൾ ഇപ്പോൾ വന്നത് പ്ലെയിനിലല്ലേ? പ്ലെയിന് സാങ്കേതിക വിദ്യയുടെ പുരോഗമനം കൊണ്ടല്ലേ ഉപയോഗിച്ചപ്പോ പറഞ്ഞ? തീർച്ചയായിട്ടും, പക്ഷെ അത് ഞാൻ കൃഷ്ണന് വേണ്ടിയിട്ടാണ് അതിൽ യാത്ര ചെയ്തത്. കൃഷ്ണന് വേണ്ടി എന്ത് ഉപയോഗിച്ചാൽ അത് പരിപൂർണമായി, അതുകൊണ്ട് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ ഇതൊക്കെ പാഴ്വേലയാണ്, വെറുതെയാണ് എന്നാണ് പ്രഭുവാദര് മറുപടി കൊടുത്തത്. അപ്പം നമ്മൾ എന്തും ഏതിനും എന്തും നമ്മളെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചാൽ, അതാണ് ഇവിടെ ഭൗതികമായതിനെ ആത്മീയമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. നമുക്കുള്ളത് എന്തും നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുക, അപ്പൊ അതിന് ഗുണം കിട്ടും, അത് ആധ്യാത്മികമാവും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ആത്മാവ് മരിക്കുന്നു ജനിക്കുന്നു, അത് ഇങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതോർത്ത് നീ എന്തിനാണ് അർജുന ദുഃഖിക്കുന്നത്, നീ ഭയപ്പെടുന്നത് എന്തിനാണ്? അതുകൊണ്ട് വധിക്കൂ എന്നാണ് പറയുന്നത്. ഇത്രയും നേരം എന്താ പറഞ്ഞത്? ആത്മാവിനെ വധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ പറയുന്നു, നീ വധിക്കൂ എന്ന് പറയുന്നു. അപ്പം അല്ലേ, അപ്പം വീണ്ടും എന്താണ് ഭഗവാൻ പറയുന്നത്? ഇവരൊക്കെ വീണ്ടും ജനിക്കുന്നവരാണ്, അതുകൊണ്ട് നീ വധിക്കൂ എന്ന് പറയുന്നുണ്ട്. അത് നല്ല പോളിസിയാണ് അല്ലേ ഭഗവാന്റേത്. ഇപ്പം ഇത്രയും നേരം പറഞ്ഞു വധിക്കാൻ സാധിക്കില്ല എന്ന്, ഇപ്പൊ പറയുന്നു വധിക്കൂ എന്ന്. അപ്പം ഈ 5 ശ്ലോകത്തിൽ കൂടി നമുക്ക് ഈ തത്വം നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും. അപ്പൊ ഇത്രയും നേരം ശാസ്ത്രങ്ങളിലെ കാര്യങ്ങൾ അന്യായങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പൊ ഇപ്പോൾ അടവ് മാറ്റി, അതായത് പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ ജനിക്കണം, ജനിച്ചാല് മരിക്കണം. ഇത് പ്രകൃതി നിയമമാണ്. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് കഠോരമാണ് പ്രകൃതി നിയമങ്ങൾ, പക്ഷെ നമ്മൾ അതനുസരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യൂ, നീ നിന്റെ കടമകൾ ചെയ്യൂ, അല്ലാണ്ട് നീ അതേക്കുറിച്ച് ഇങ്ങനെ പരിതപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് 28-ാമത്തെ ശ്ലോകത്തില്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അതായത് ഈ സൃഷ്ടിയിലെ ഉള്ള ആത്മാക്കളൊക്കെ തന്നെ അവ്യക്തമായിരുന്നു, അപ്രത്യക്ഷമായിരുന്നു. പിന്നെ മധ്യാവസ്ഥയിലാണ് അവ പ്രകടമായത്, അന്ത്യത്തിലാണെങ്കിലും അവയ്ക്ക് നാശം നേരിടുന്നു. അപ്പൊ നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ അവ്യക്തമാകുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രകടമാകും, പിന്നെയും അത് നശിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ചു കാലത്തേക്കാണ് നമ്മള് ജനിക്കുന്നത് ഇല്ലേ. ജനിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ആ ശരീരത്തിൽ പ്രവേശിക്കും ഇല്ലേ, കുറച്ച് കഴിയുമ്പോൾ അത് പ്രകടമാകും, പിന്നീട് നമുക്ക് വയസ്സാകുമ്പോൾ നമ്മള് മരിക്കുക ചെയ്യുക. അപ്പൊ ഈ കുറച്ച് നാളത്തേക്കാണ്
ഈ ശരീരം സ്വീകരിക്കുന്നത്. അപ്പൊ അതോർത്ത് എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്നു, അത് എത്രയോ തലമുറകളായിട്ട് അവിടെ നമ്മളുടെ പൂർവികന്മാര് താമസിച്ചതാണ് അല്ലേ. ഇപ്പൊ നമ്മളുടെ കാലശേഷം അത് നമ്മളുടെ മക്കള് അവരുടെ മക്കള് ഇങ്ങനെ കുറെ തലമുറകൾ അവിടെ കഴിയേണ്ടി വരും. പക്ഷെ നമ്മളൊക്കെ കുറച്ച് നാളത്തേക്ക് വാടകയ്ക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, എന്റെ വീട്, എന്റെ സ്വത്ത്, ഇങ്ങനെ നമ്മൾ എന്റെ ചേർത്തിട്ടാണ് പറയുക. പക്ഷെ ഇതെല്ലാം വാസ്തവത്തിൽ ഇത് ആരുടേതാണ്? ഭഗവാന്റേതാണ്. നമ്മളുടേതായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ഉള്ളതൊക്കെ ആരാണ് ഉടമസ്ഥൻ? ഭഗവാനാണ് അതിന്റെ ഉടമസ്ഥൻ. നമ്മളൊക്കെ വെറും വാടകക്കാരാണ്. കുറച്ച് നാളത്തേക്ക്, 50 വയസ്സ്, 50 വർഷം, 60 വർഷം, ചിലപ്പോൾ 1 വർഷം, 2 വർഷം, നമുക്കറിയില്ല എത്രയാണെന്നുള്ളത്. ആ വാടകക്കാരാണ് നമ്മൾ. പക്ഷെ എങ്കിലും നമ്മളുടെ ഭാവം എന്താണ്? എല്ലാം നമ്മളുടേത്, നമ്മളുടേതാണ്, ഞാനാണ് എന്റേതെന്നുള്ളൊരു മനോഭാവമാണ്. ഇത് വെറുതെയാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണുള്ളത്? ഭഗവാനാണ്. അപ്പൊ അതോർത്ത് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊക്കെ വെറുതെയാണ്. ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്റേത് ഞാൻ എന്ന് പറയുന്നതിൽ? അപ്പൊ എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നതിൽ, എന്റെ മുത്തച്ഛൻ, എന്റെ ആചാര്യൻ ഇങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നിവിടെ അർജുനനെ മനസ്സിലാക്കിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആത്മാവിനെ മനസ്സിലാക്കാന് ആർക്കും സാധിക്കില്ല എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആത്മാവിനെ വധിക്കാനും ആർക്കും സാധിക്കില്ല, ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നീ അർച്ചന, നീ ഇങ്ങനെ എന്താ പറയുക, പരിതാപങ്ങളൊന്നും വേണ്ട. നീ യുദ്ധം ചെയ്യൂ, നിന്റെ കർമ്മം ചെയ്യൂ, ധർമ്മം ചെയ്യൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം ആത്മതത്വത്തിൽ കൂടി അർജുനനെ ഉണർത്തിയെടുക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം പറയുന്നുണ്ട് ഭഗവാന്, ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവെന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇല്ലേ. ഇപ്പൊ ഒരു മരണ വീട്ടിൽ മുമ്പേ പറഞ്ഞു അല്ലെ, മരണ വീട്ടിൽ ചെന്ന എല്ലാവരെയും കൈ കൊടുത്തിട്ട് പറയും, ഇപ്പൊ സംസാരിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കണ്ടതാണ് രാവിലെ നടക്കാൻ പോകുന്നത്, ഭയങ്കര അതിശയത്തോടെയാണ് അവർ പറയുക. പക്ഷെ ദാ ഇപ്പൊ ദാ കിടക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവരതിനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ. ചിലരാണെങ്കിൽ അതിങ്ങനെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ കേട്ടിരിക്കും ഇല്ലേ. ചിലർക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാനേ സാധിക്കില്ല. അപ്പം ആത്മാവെന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാൽ സർവാണി ഭൂതാനി നാത്വം ശോചിത്വം അർഹസി. അപ്പൊ ഇങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളുടെ ദേഹത്തിൽ വഹിക്കുന്ന ദേഹി, അതായത് ആത്മാവ് അനശ്വരമാണ്. ഈ നമ്മുടെ ശരീരത്തിലെ അതിന്റെ കാലം കഴിഞ്ഞാല് നമുക്ക് അത് നമ്മളെ ഉപേക്ഷിച്ച് ആത്മാവ് വേറൊരു ശരീരം തേടി പോകും. അങ്ങനെയുള്ള ആത്മാവിനെ ഓർത്ത് നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അത് വെറുതെയാണ്. അങ്ങനെയുള്ള ആത്മാവിനെ വധിക്കാൻ ആർക്കും സാധിക്കില്ല. വധിക്കുന്നത് ഈ ശരീരത്തെ മാത്രമാണ്. ആ ശരീരം നീ വധിച്ചില്ലെങ്കിലും നാളെ ഇവരൊക്കെ മരിക്കേണ്ടവരാണ്. അവരുടെ സമയമെടുക്കുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ അവർ മരണപ്പെടും. അതുകൊണ്ട് നീ അതേ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട. നീ സമയം പാഴാക്കാതെ നീ നിന്റെ കർമ്മത്തില് ഏർപ്പെടൂ, ധർമ്മം ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെ ഓർത്തും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനിയും അടുത്ത ശ്ലോകം മുതല് വേറൊരു വഴിക്കാണ് ഭഗവാൻ പോകുന്നത്. അതായത് അടുത്ത ശ്ലോകത്തിലെ കുറച്ച് ശ്ലോകങ്ങളിൽ നിഷ്കാമ കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നു, അത് കഴിഞ്ഞാൽ പിന്നീട് സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുകയായി. ഈ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിന് ഇപ്പൊ നമുക്ക് ആത്മാവിനെ കുറിച്ച് നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. നമ്മളൊക്കെ ആത്മാക്കളാണ്, നമ്മളുടെ ശരീരത്തിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുക, ആത്മാവിനെ ഫീഡ് ചെയ്യുക, അതായത് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തി ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമ്മളുടെ ഈ യാത്ര അവസാനിപ്പിക്കാനായിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്. മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ വിലപ്പെട്ട ആ ഈ അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനു ദർശനം ഈ യാത്ര നമുക്ക് ഈ ജന്മം കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഭൗതിക ലോകത്തിലേക്ക് ദുഃഖാലയം അശാശ്വതം, അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറയുന്ന പോലെ പദം പദം യദ്വിപദം. ഈ ലോകത്തിൽ എന്തിനാണ് ഇനിയും വരുന്നത്? ഇനി വരുംതോറും കാലം കൂടുന്തോറും ഇവിടെ അധർമ്മികളാണ്, അധർമ്മം കൂടിക്കൂടി വരികയാണ്. അങ്ങനെയുള്ള ലോകത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനി ഒരു വരവും വേണ്ട എന്ന് തീരുമാനിച്ച്
നമ്മൾ ഭഗവാന് സേവനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ ഈ ശരീരം നശിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ നമ്മൾ ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് ഇത്രയും ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആത്മാവ് അനശ്വരമാണ്, നമ്മളുടെ ശരീരത്തില് പരമാത്മാവുമുണ്ട് ജീവാത്മാവുമുണ്ട്. അതായത് ഉപനിഷത്തിലെ നമ്മൾ അറിയാവുന്നതാണ്, ഒരു വൃക്ഷത്തിലെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു, അതിലൊരു പക്ഷി ജീവാത്മാവാണ്, ഒരു പക്ഷി പരമാത്മാവാണ്. ജീവാത്മാവെന്ന പക്ഷി എന്താ ചെയ്യുന്നത്? ആ വൃക്ഷത്തിലെ ഫലങ്ങളൊക്കെ കൊത്തി തിന്നുകയാണ്. നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, അത് പാപപുണ്യങ്ങളാണ് ആ വൃക്ഷത്തിന്റെ പഴങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ജീവാത്മാവ് പക്ഷി ഈ പഴങ്ങൾ കൊത്തി തിന്ന് ആസ്വദിക്കുന്നത് പരമാത്മാവാകുന്ന പക്ഷി നോക്കിയിരിക്കുകയാണ്. ആ പക്ഷി എന്താ ചിന്തിക്കുന്നത്? ജീവാത്മാവ് ചെയ്യുന്നത് എന്താണ്? ഇന്ദ്രിയാസ്വാദനമാണ്. സുഖവും ദുഃഖവും അവനവന്റെ പാപപുണ്യങ്ങൾക്കനുസരിച്ചിട്ട് അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഹൃദയത്തിലിരുന്ന് ആ പരമാത്മാവ് എന്താ ചിന്തിക്കുന്നത്? എപ്പോഴാണ് ഈ ജീവാത്മാവ് എന്നിലേക്ക് വരിക? ഈ ഇന്ദ്രിയാസ്വാദനം ഭൗതിക ആസ്വാദനത്തിനുള്ള ആഗ്രഹങ്ങളൊക്കെ നിർത്തി എപ്പോഴാണ് എന്നിൽ അഭയം പ്രാപിക്കുക, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എന്നിട്ട് വേണം എനിക്ക് ആത്മാവിനെ രക്ഷിക്കാൻ എന്നാണ് നമ്മളുടെ ഉള്ളിലിരുന്ന് ഭഗവാനാകുന്ന പരമാത്മ ചൈതന്യം ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതെ ഇവിടാണ് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്, ഏതെല്ലാം തരത്തിൽ എൻജോയ് ചെയ്യാമോ അതെല്ലാം വഴികളെല്ലാം നമ്മൾ കണ്ടുപിടിക്കും ഇല്ലേ. അപ്പം നമ്മൾ അതിനുവേണ്ടി മുതിരുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഭഗവാനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. നമ്മൾ ഇതാണ് നമ്മൾ ജീവാത്മാക്കളുടെ അവസ്ഥ. അപ്പൊ ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഭക്ഷണം കൊടുത്ത് ആത്മാവിനെ ഉയർത്താൻ നമ്മൾ ശ്രമിക്കുക. ഉത്തരേയതാത്മാനം ആത്മാനം ആത്മാനം അവസാദേത്. നമ്മൾ തന്നെ വേണം നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കാൻ. നമുക്കിതൊക്കെ പറഞ്ഞു തരിക, കേൾക്കുക, നമ്മളതൊക്കെ നമ്മളെ കൊണ്ട് അതേ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മൾ ശ്രമിക്കണം. നമുക്ക് വേണ്ട ഇനി ഈ തിരിച്ചുവരവോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഇറങ്ങുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി വേണം. എന്നാൽ അതുകൊണ്ട് ഈ ഗീത എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ഇതിലെ ഓരോ വാക്കുകളും ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാൻ പരിപൂർണനാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയും പരിപൂർണമാണ്. ഇതിൽ ഒരു വാക്കുപോലും നമുക്ക് എന്താ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഒരു വാക്കുപോലും ഇതിൽ മോശമായിട്ടുള്ള വാക്കുകൾ വരുന്നില്ല. ഭഗവാനിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഓരോ വാക്കിനും അങ്ങേയറ്റം വിലയുള്ളതാണ്. ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകളാണ് ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാനോട് രാധാരണിയോട് നമ്മൾ അപേക്ഷിക്കുക. അതുപോലെ ഇന്ന് ഏകാദശിയാണ്, എല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതുപോലെ നമ്മളുടെ ആചാര്യനായ ഭക്തി വിനോദ ഠാക്കൂറിന്റെ ആവിർഭാവ ദിനമാണ്. അതുപോലെ ചെമ്പകലതാ സഖിയുടെ ആവിർഭാവ ദിനമാണ്. ഭക്തി വിനോദ ഠാക്കൂർ നമുക്കറിയാം, പ്രഭുവാദരന്റെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അച്ഛനാണ്, പിതാവാണ്. അദ്ദേഹവും മഞ്ചരിയാണ് ഗോലോകത്തിലെ. അപ്പം ഇത് നമ്മള് ആ ഭഗവാൻ കൃപയ്ക്ക് വേണ്ടി, നമ്മളുടെ ആചാര്യന്മാരുടെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.